നമസ്കാരം. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹെൽസിങ്കിയിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാര്യം ഫിൻലൻഡിൽ വന്നിട്ട് 12 വർഷമായെങ്കിൽ പോലും ഇതുവരെ ട്രെയിനിനകത്ത് യാത്ര ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പോകുമ്പോൾ കാറിന് അങ്ങ് പോകും, എളുപ്പമാണ്. അപ്പോൾ ഇന്ന് ഹെൽസിങ്കിയിൽ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പം തിരിച്ച് നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. അപ്പം ട്രെയിനകത്ത് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ചിക്കും ഒക്കെ ട്രെയിനകത്ത് കയറിയിട്ടുണ്ട്, ഞാനാണെങ്കിൽ ഇതുവരെ കയറിയിട്ടില്ല. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറിപ്പോകുന്ന വഴിയാണ്. ഇത് ഹെൽസിങ്കി റെയിൽവേ സ്റ്റേഷനകത്താണ്. അധികം ട്രെയിനൊന്നുമില്ല, 10-15 എണ്ണം വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പോകുന്നത് വാസലേക്കാണ്. 1C47 3:24 ട്രെയിന്. അങ്ങനെ ഞാനാണെങ്കിൽ ഹെൽസിങ്കി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതാണ് ഫിൻലൻഡിലെ ട്രെയിൻ. എനിക്ക് പോകേണ്ട ട്രെയിന് 3:30-ക്കാണ്. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എനിക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ പോകേണ്ടത് വാസലേക്കാണ്. നമ്മുടെ ബോഗി 6 ആണ്. നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഈ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ ക്ലോസ് ടൈപ്പാണ്, പോകാൻ നേരത്താണ് ഓപ്പൺ ആകത്തുള്ളത്. അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാം. ശരിക്കും മുകളിലും ഉണ്ട്. ഇതിന് 2 ഫ്ലോറാണുള്ളത്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഫാമിലി റൂമുണ്ട്. ഇത് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇരിക്കാവുന്ന വിൻഡോ സൈഡിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം അങ്ങനെയൊക്കെ ആയിട്ട്. ഇത്
താഴത്തെ നിലയിലുള്ള സീറ്റുകളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ നമ്പർ 6 ആണ്. ഇത് പ്രത്യേകം ക്യാബിൻ സീറ്റാണ്. ശരിക്കും നമ്മൾ ട്രെയിനകത്ത് ഇവിടെ സ്റ്റുഡൻസിനും അതുപോലെ പ്രായമായവർക്ക് അതിന് പ്രത്യേകം ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പം സ്റ്റുഡൻസിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ല എമൗണ്ട് കുറവുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹെൽസിംഗിയിൽ നിന്ന് വാസയ്ക്ക് 455 കിലോമീറ്റർ ഉണ്ട്. നമുക്കെടുക്കുന്ന ടൈം, ട്രെയിൻ എടുക്കുന്ന സമയം 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ വാസയിലെത്തും. ഇടയ്ക്ക് 3-4 സ്റ്റോപ്പുണ്ട്. നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് ഈ ട്രെയിനകത്ത്, അതുകൊണ്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് പോകാം. എൻ്റെ സീറ്റ് ഇവിടെയാണ്. ടോയ്ലറ്റാണ് ട്രെയിനകത്ത്. ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാസയിൽ നിന്ന് ഹെൽസിങ്കി വരെ പോകണമെന്നുണ്ടെങ്കിൽ കാറിനാണെങ്കിൽ മിനിമം നമുക്ക് 5 മണിക്കൂർ 4.5 മണിക്കൂറൊക്കെ എടുക്കും. പക്ഷേ ട്രെയിൻ ആകുമ്പോൾ 3.5 മണിക്കൂർ കൊണ്ട് ചെല്ലും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണമൊന്നുമില്ല, അടിപൊളിയായിട്ട് എത്താൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ സീറ്റിൻ്റെ അടുത്തും ചാർജിങ് പോയിൻ്റ് ഉണ്ടാവും. പിന്നെ പ്ലാസ്റ്റിക് കവറുകളുണ്ടാവും വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. നല്ല നീറ്റായിട്ടായിരിക്കും എപ്പോഴും കിടക്കുന്നത്. ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ. പാസഞ്ചേഴ്സ്, ദിസ് ഈസ് ആൻ ഇന്റർസിറ്റി ട്രെയിൻ ടു പാസ. അവർ ഫോളോവിംഗ് സ്റ്റോപ്സ് ആർ അറ്റ് പാസില, തിക്കുറില ആൻഡ് കമ്പരെ. ഹാവ് എ പ്ലെസന്റ് ജേർണി. അതുപോലെ തന്നെ ഫിൻലൻഡിൽ ട്രെയിൻ ടിക്കറ്റിന് എടുക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്ന ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറിയെങ്കിൽ പോലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ മാത്രമേ ട്രെയിനിൽ കയറിയുള്ളൂ. യൂറോപ്പിൽ വന്നിട്ട് ചെറിയ ഷോർട്ടായിട്ടുള്ള കുഞ്ഞു ഇതേപോലെ വലിയ ട്രെയിനിൽ നമ്മൾ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അടിപൊളി ഫീലാണ്. അങ്ങനെ ട്രെയിൻ പുറപ്പെട്ടു. കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. അങ്ങനെ സ്റ്റിൽ ട്രെയിനകത്ത് തന്നെയാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സമയം 6 മണി, ഇനി 1 മണിക്കൂറിനുള്ളിൽ ചെല്ലും. മൊത്തത്തിൽ തിരക്കൊന്നുമില്ലായിരുന്നു, അടുത്ത ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഫിൻലൻഡിലെ ഫസ്റ്റ് യാത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ വാസയിലെത്തി. വാസയിലെ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. വന്നു, എല്ലാവരും ഇറങ്ങിപ്പോയി. അപ്പം ഇതുപോലെയുള്ള ഓരോ ചെറിയ വീടുകളും വലിയ വീടുകളൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.